നയിച്ചു തിന്നൂടേ മനുഷ്യന്മാരെ എന്നേ ചോദിക്കാനുള്ളൂ. നമസ്കാരം. നവകേരള സദസ്സിന് വേദിയാവുന്ന സ്കൂളിലെ കെട്ടിടം ഇട്ടിച്ചു നിരത്തി യു പിയിൽ യോഗിയൊക്കെ ചെയ്യുന്നു എന്ന് കേൾക്കുന്നത് പോലെ സ്കൂളിന്റെ കെട്ടിടം ഇട്ടിച്ചു നിരത്തിയിരിക്കുന്നു. ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയാണ്, വാർത്ത സത്യമാണ്. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടം ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. അതേ സ്കൂളിൽ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സിന്റെ വേദി ഒരുങ്ങുന്നതും. പക്ഷെ എന്തിനാ ഈ ബിൽഡിംഗ് പൊളിച്ചതെന്നറിയോ? അവിടെ പഴയ പഴഞ്ചൻ ബിൽഡിങ്ങുകളായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ ആയിരക്കണക്കിന് സ്കൂളുകളിൽ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയ കൂട്ടത്തിൽ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി. പഴയ ജീർണാവസ്ഥയിലുള്ള ബിൽഡിംഗ് പൊളിച്ചു മാറ്റണം. ബിൽഡിംഗ് പൊളിച്ചു മാറ്റണമെങ്കിലും അതിനുണ്ട് പ്രൊസീജിയർ. അതൊരാള് കോൺട്രാക്ട് എടുത്തു, അയാള് സർക്കാരിൽ പൈസ കെട്ടിവെച്ചു, ഒന്ന് രണ്ട് മരം മുറിക്കേണ്ടിയിരുന്നു, അതിന്റെ പെർമിഷൻ എടുത്തു. അങ്ങനെ പൊളിക്കാൻ പോലും സർക്കാർ കാര്യങ്ങൾക്ക് വലിയ നൂലാമാലയുണ്ട്. അതെല്ലാം ഇപ്പൊ കഴിഞ്ഞു വന്നു. കഴിഞ്ഞ ദിവസം സ്കൂൾ ബിൽഡിംഗ് പൊളിച്ചു, പഴയ സ്കൂൾ ബിൽഡിംഗ് പൊളിച്ചു. ഏഷ്യാനെറ്റിൽ ഇത് വാർത്ത. കനകൊലു ടീമിന് കേരളം മുഴുവൻ വെതറാൻ പോവാണ്. നവകേരള സദസ്സ് നടക്കുന്ന സ്കൂളിൽ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി. ഒന്നും ചോദിക്കാനില്ല. ദത്തൻ സാറ് ചോദിച്ചത് ചോദിക്കാനില്ല. നയിച്ചു തിന്നൂടേ മനുഷ്യന്മാരെ എന്നേ ചോദിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം.